വൈൻ ഈസ് എ സൈൻ ഓഫ് ബ്ലെസ്സിങ്. വീഞ്ഞെന്ന് പറയുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ചിഹ്നമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു വൈൻ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലെ ഒഴിക്കത്തുള്ളൂ, പുതിയതാണ്. നമ്മുടെ സാഹചര്യം മാറ്റുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ കടന്നു വരും, നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങും. അപ്പം വൈനെ കുറിച്ച് പറയുമ്പോഴേ വൈൻ റിപ്രസെൻറ്റ്സ് ലൈഫ്. സങ്കീർത്തനം 104:14-15 വൈൻ ഈസ് എ സൈൻ ഓഫ് ബ്ലെസ്സിങ്. അപ്പം 104 പറയുന്നത് നമ്മുടെ ജീവനെ റെപ്രസെൻ്റ് ചെയ്യും. അതായത് വൈൻ നമ്മൾ ഒരു ഗ്ലാസ്സിനകത്ത് വീഞ്ഞൊഴിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ജീവൻ ഇങ്ങനെ പൊങ്ങി, അത് ഈസ് എ സൈൻ ഓഫ് ലൈഫായിട്ടാണ് കാണുന്നത്. വൈൻ ഈസ് എ സൈൻ ഓഫ് ബ്ലെസ്സിങ്, അതായത് അനുഗ്രഹത്തിൻ്റെ, അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വൈൻ ഈസ് എ സൈൻ ഓഫ് ബ്ലെസ്സിങ് എന്ന് തന്നെ ഉൽപ്പത്തിയിൽ 27:28 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒത്തിരിയും ഭാഗങ്ങളുണ്ട്, പക്ഷേ കുറച്ച് കുറച്ച് ഭാഗങ്ങളെങ്കിലും നിങ്ങളുടെ 27:28 അതെ, ദൈവത്തിൻ്റെ നാമത്തിലെ ആ ഉൽപ്പത്തിയിലെ അനുഗ്രഹങ്ങളുടെ ഭാഗമാണ്. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, അല്ലതിനു മുമ്പ് ദൈവം ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. അപ്പനായ ഇസാക്ക് മകനെ നീ അടുത്ത് വന്ന് എന്നെ ചുംബിക്കുക എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നു, അവനെ ചുംബിച്ചു. അവൻ അവൻ്റെ വസ്ത്രങ്ങളുടെ വാസന മണത്തു അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത്, ഇതാ എൻ്റെ മകൻ്റെ വാസന, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന തന്നെ. ദൈവം ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാട്ടെ. അപ്പം ധാന്യവും ദൈവം തമ്പുരാൻ ഇവിടെ നമ്മൾ വായിച്ചല്ലോ, ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഭാഗമാണിത്. അതിൽ അനുഗ്രഹിച്ചപ്പോൾ പറഞ്ഞതാണ് അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരും. അപ്പോൾ അനുഗ്രഹിക്കുന്ന ഒന്നായിട്ടാണ് വീഞ്ഞ് കൊടുക്കുന്നതെന്ന് നമുക്ക് ഉൽപ്പത്തി കാണുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൽ അത് വന്ന് ലോർഡ് വിൽ കീപ് ദ കവനന്റ് ഫ്രൂട്ട് ഓഫ് യുവർ വൂംബ് ആൻഡ് ന്യൂ വൈൻ ആൻഡ് ഓലിവ് ഓയിൽ വിൽ ബി ഗിവൺ. അതായത് ധാന്യവും പുതിയ വീഞ്ഞും അതുപോലെ തന്നെ പുതിയ എണ്ണയും നിനക്ക് തരട്ടെ എന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുന്നു. ജോവേലിന് 2:19 പിന്നെ ധാന്യവും വീഞ്ഞും എണ്ണയും കൊടുക്കുന്നതായിട്ട് പറയുന്നു. ഓരോന്ന് വായിക്കാൻ നേരമില്ല, ബട്ട് ജോവേൽ പ്രവാചകൻ 2:9 നമ്മൾ ജോവേൽ പ്രവാചകനകത്താണ് പുതിയ ആത്മാവിൻ്റെ ഒരു നിറവിനെക്കുറിച്ച് പറയുന്നത്. ഈ ജോവേൽ പ്രവാചകനകത്ത് നമ്മുടെ മേലെ അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ ഈ പകർന്നു കൊടുക്കുമ്പോഴേ ദൈവത്തിൻ്റെ പുതിയ വീഞ്ഞൊഴുക്കുന്നതായിട്ടാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. അപ്പം ജോവേലിനകത്ത് നമ്മളോട് പറയുന്നത് ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നമ്മളെ നിറയ്ക്കണം. ജോവേൽ പ്രവാചകനകത്ത് 2:19 ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവ തൻ്റെ ജനത്തിന് ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. എന്തൊക്കെയാണ്? ധാന്യവും വീഞ്ഞും ദൈവം തമ്പുരാൻ കൊടുക്കുന്നതാണ്. മനുഷ്യനുണ്ടാക്കുന്ന വീഞ്ഞിനല്ല ഇത് ദൈവം കൊടുക്കുന്നു. അപ്പം ദൈവം വീഞ്ഞും നല്ലതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാനിനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിന് പുതിയ വീഞ്ഞ് കൊടുക്കുന്ന, പുതിയ വീഞ്ഞ് ദൈവം കൊടുക്കുന്നു. ദീസ് ത്രീ തിങ്സ് കം ത്രൂ പ്രോസസ്, ക്രഷിങ് ആൻഡ് ബ്രോക്കൺനെസ്. ഈ ധാന്യവും വീഞ്ഞും എണ്ണയും എല്ലാം ചുമ്മാതെ ഉണ്ടാകുകയല്ല. ധാന്യം എടുക്കണമെങ്കിൽ എത്രമാത്രം, ഇപ്പം നമ്മൾ ഗോതമ്പ് എടുക്കുക അല്ലെങ്കിൽ അരി എടുക്കുക, നെല്ലെടുക്കുക, അത് നെല്ല് അത് കൃഷി ചെയ്ത് അതുകൊണ്ട് കളത്തി കൊണ്ടുവിട്ടിട്ട് അത് അടിച്ചു മാറ്റി അതിൻ്റെ ഉമി കളഞ്ഞ് അത് പിന്നെ പ്രോസസ്സ് ചെയ്ത് എത്രയോ പ്രോസസ്സ് കഴിഞ്ഞ് ശരിയാക്കിയിട്ടാണ് അത് നമ്മൾ ഉപയോഗിക്കുന്ന അരിയാക്കി മാറ്റുന്നത്. അവിടെ ഒരു പ്രോസസ്സിങ് ഉണ്ട്, അല്ലാതെ നമുക്ക് കഴിക്കാൻ ഒക്കെ ഇല്ല. ഗോതമ്പാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ഗോതമ്പ് യവം ഇതൊക്കെ യവമൊക്കെ നമ്മൾ കാറ്റത്ത് കൊണ്ടുവന്നിട്ട് അതിനെ പറപ്പിച്ച് അതിനകത്തുള്ള അഴുക്ക് കളഞ്ഞിട്ട്, അപ്പോൾ ഒന്നും ദൈവം നമ്മൾ ഈ ജീവിതം മാത്രം അങ്ങ് സുഖജീവിതം. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഒത്തിരി സുഖം കൊടുത്ത് പഠിപ്പിച്ച് വളർന്നിട്ട് ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും കള്ള് കുടിക്കുന്നതും ഡ്രിങ്ക്സിന് പോകുന്നതും ഡ്രഗ്സിന് പോകുന്നതും അവരുടെ ഐഡൻറ്റിറ്റി പോലും ഇല്ലാതായി മാറുന്ന ഒരു കാലമായി മാറിയിരിക്കുക. ഞാൻ ദൈവം പറയുന്നത് ഈ ധാന്യം വീഞ്ഞ് ചുമ്മാതെ ഉണ്ടാകുമോ? മുന്തിരി കൊണ്ടുവന്നിട്ട് അത് ശുദ്ധീകരിച്ച് കഴുകി അത് പിന്നെ അതിൻ്റെ മേലെ ചവിട്ടി 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 അതിൻ്റെ നൂരെടുത്ത് അതൊരിടത്ത് സ്ഥലത്ത് കൊണ്ടുവച്ച് അത് സൂക്ഷിച്ച് അത് ഫെർമെൻറ്റ് ചെയ്ത് അത് ശുദ്ധീകരിച്ചെടുക്കുന്നതിന് എത്ര പ്രോസസ്സ്! അപ്പം അവിടെയും ഒരു കഠിന അധ്വാനമാണ്. അതുപോലെ തന്നെയാണ് എണ്ണ. എണ്ണ ചുമ്മാതെ ഉണ്ടാകുമോ? ഇവൻ നമ്മളെ വെളിച്ചെണ്ണ എടുത്ത് നോക്ക്,
അത് എത്രയോ പ്രോസസ്സിൽ കൂടെ പോയിട്ട് ഉണങ്ങി അതിനെ പിടിച്ച് ഇതിനെ ഞെക്കി പിടിച്ച് ഒലിവ് ഓയിൽ അതിനെ എത്രയോ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊന്നും പെട്ടെന്നുണ്ടാകുന്നതാണ് നമ്മൾ ആരും വിചാരിക്കേണ്ട. ഈ പെട്ടെന്നുള്ള സുഖങ്ങൾ പെട്ടെന്നുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം അതെന്താ നമ്മൾ കുറുക്കു വഴി കാണുകയാണോ. ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാത്തിനും ഒരു പ്രോസസ്സുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോസസ്സുണ്ട്. ആരും ജനിക്കുമ്പോഴേ വിശുദ്ധരായിട്ടല്ല ജീവിക്കുന്നത്, അതൊക്കത്തില്ല. ഇറ്റ് നീഡ്സ് ടൈം ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ സമയമെടുക്കുന്നത്, ഒരു പ്രശ്നം വരുമ്പോൾ അല്പം താമസിച്ചൊന്നും പണ്ട് നമ്മൾ പേടിക്കേണ്ട. യേശു ക്രിസ്തു പോലും, വെൻ ഗോഡ് ഗിവ്സ് ദ കപ്പ് ഹി ഗിവ്സ് ദ ഗ്രേസ് ടു ക്യാരി ഇറ്റ്. അതായത് നമുക്കൊരു കഷ്ടം വരികയാണെങ്കിൽ അത് കഷ്ടം വഹിക്കാനുള്ള ശക്തിയുണ്ട്. യേശു പോലും ക്രൂശു മരണത്തിൻ്റെ കപ്പ് ഓഫ് റാത്ത് എന്നാണ് പറയുന്നത്, അതായത് ക്രോധത്തിൻ്റെ കപ്പ് അവൻ കുടിച്ചു നമുക്ക് വേണ്ടി. അപ്പോൾ യേശു പറയുന്നുണ്ട് ഒരു സമയത്ത് ഗെത്സെമനത്തോട്ടത്തിൽ പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ ഒന്ന് മാറ്റിക്കളയണം. ഇറ്റ് ഇസ് നോട്ട് ഈസി, ബട്ട് ഹി ന്യൂ ഹി കെയിം ഫോർ ദാറ്റ് പർപ്പസ്. അതിനുവേണ്ടി മാത്രം വന്നെന്ന് യേശുവിന് അറിയാവുന്നതുകൊണ്ട് ഗെത്സെമനത്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വേർപ്പ് രക്തത്തുള്ളിയായിട്ട് വീഴുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇറ്റ്സ് എ പ്രോസസ്സ്. അപ്പോൾ ആക്ച്വലി ക്രൂശ് മരണത്തെക്കാട്ടിലും പാടായിരുന്നു തലേ ദിവസത്തെ യേശു പിതാവുമായിട്ടുള്ള തീരുമാനത്തിലല്ല എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ. ഒരു പുതിയ വീഞ്ഞ് നമ്മളിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഈ കഷ്ടത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ആ വൈൻ പ്രസ്, അതായത് നമ്മളെ അതിനെ നമ്മളെ പ്രോസസ്സ് ചെയ്ത് അതിനെ അമർത്തി അതിനകത്തുള്ള സത്തെടുത്തിട്ട് അത് നന്മയാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ. അപ്പോൾ സ്വഭാവ ശുദ്ധീകരണത്തിന് സമയം ആവശ്യമുണ്ട്. അപ്പം നമ്മൾ പുതുജീവൻ അനുഭവിക്കണമെങ്കിൽ, പുതിയ വീഞ്ഞുണ്ടാകണമെങ്കിൽ ഒരു പ്രോസസ്സുണ്ട്. പുതിയ പ്രോസസ്സിന് വരുമ്പം അപ്പം ഈ ഈ ദൈവം തമ്പുരാൻ പറയുന്നത് ഈ പ്രോസസ്സ് കഴിയുമ്പോൾ അതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അങ്ങേപ്പുറത്തെ വീട്ടിൽ നല്ല കിണറുണ്ട്, അവരുടെ വെള്ളം നല്ല എന്ന് പറഞ്ഞ് എനിക്ക് അനുഭവിക്കാനൊക്കത്തില്ല. നമ്മുടെ വീട്ടിൽ കിണർ വേണമെങ്കിൽ നമ്മൾ കിണർ കുഴിക്കണം. ആദ്യം വരുന്ന വെള്ളം അഴുക്കാണ്, അത് മാറ്റി പിന്നെ എന്ത് പല പ്രാവശ്യം തേകി കഴിഞ്ഞ് ശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന വെള്ളം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണ് എല്ലാ കാര്യം. മറ്റൊരാളുടെ വലിയ സുഖങ്ങളോ അല്ലെ സമൃദ്ധിയോ സന്തോഷമോ കണ്ടിട്ട് നമ്മൾ അതിനോട്ട് നോക്കാതെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തരാൻ എൻ്റെ കലവറ തുറന്നു തരാൻ കഴിവുള്ള ദൈവമാണ്, ഞാനും എൻ്റെ ദൈവവുമായിട്ട് ഇരുന്നിട്ട് നമ്മൾ വാങ്ങിച്ചെടുക്കുമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാണ്. അപ്പോൾ ഈ മാരേജ് സപ്പറിനകത്ത് വീഞ്ഞിനെ കുറിച്ച് വെളിപ്പാടിൻ്റെ 19:9 വെളിപ്പാട് 19:9 ഇതുപോലെ തന്നെ. അപ്പം വീഞ്ഞ് നല്ലതാണ്, പക്ഷേ വീഞ്ഞ് മിസ്യൂസ് ചെയ്താൽ അത് തെറ്റാണ്. ഈ സ്നേഹം നല്ലതാണ്, അത് മിസ്യൂസ് ചെയ്താൽ തെറ്റാണ്. അതായത് സെക്സ് നല്ലതാണ്, പക്ഷേ അത് അഡൽട്ടറി ആയി മാറും. എല്ലാം ദൈവം നല്ലതാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് വീഞ്ഞഴുക്കാന്നും പറഞ്ഞ് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. വീഞ്ഞ് ദൈവം ഉണ്ടാക്കിയ സാധനം തന്നെ അത് ദൈവത്തിന് സ്തുതിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു സാധനമായിട്ട് നമ്മളിപ്പം കണ്ടു. പക്ഷേ വീഞ്ഞ് കൂടുതലായാൽ അത് മോശമായി മാറും. അത് വീഞ്ഞ് കുടിച്ചിട്ട് ഡ്രങ്കഡ്സ് ആകും, അത് പാപമാണ്. അവിടെ സെക്സ് നല്ല, ദൈവം തമ്പുരാൻ പുരുഷനും സ്ത്രീ ഉണ്ടാക്കി മക്കളുണ്ടാക്കാൻ വേണ്ടി, പക്ഷേ അത് മിസ്യൂസ് ചെയ്യുമ്പോൾ അഡൾട്ടറി അല്ലെങ്കിൽ വ്യഭിചാരമായി മാറും. സ്നേഹം നല്ലതാണ്, സ്നേഹം പക്ഷേ മിസ്യൂസ് ചെയ്യുമ്പോൾ ലസ്റ്റ് അല്ലെങ്കിൽ കാമമായിട്ട് മാറും. സ്നേഹം നല്ലതാ, സംസാരിക്കുന്നത് ലാംഗ്വേജ് പറയാൻ കഴിയും. പക്ഷേ ലാംഗ്വേജ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അവൻ്റെ നുണയും കൊതിയും പറഞ്ഞ് കള്ളവും പറഞ്ഞെടുക്കുന്നെങ്കിൽ അത് നാശവും ശാപമായി. അപ്പം ഏതൊരു നല്ല കാര്യവും തിന്മയ്ക്കായിട്ടോ നന്മയ്ക്കായിട്ടോ ഉപയോഗിക്കാം. അതിനുള്ള വിവേചനാത്മാവ് ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ പുതിയ വീഞ്ഞിനെ പരിശുദ്ധാത്മാവായിട്ട് തന്നെ കാണണം. പുതിയ വീഞ്ഞ് ചെറുപ്പത്തിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അപ്പം നമ്മൾ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം നമ്മളത് മിസ്യൂസ് ചെയ്യത്തില്ല. നമ്മുടെ സ്വന്തം മക്കളെ ഒരപ്പനും അമ്മയും പൊന്നു പോലെ സൂക്ഷിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാഗമാണത്. അതുപോലെ നമ്മൾ യേശു ക്രിസ്തു അല്ലെങ്കിൽ പിതാവാം ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളിൽ കൂടെ ജീവനും അനുഗ്രഹങ്ങളും സമൃദ്ധിയും ഒഴുകി വരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പലരെ ഞാൻ ചിലപ്പം പ്രാർത്ഥിക്കുമ്പം കാണും, ദൈവം അനുഗ്രഹം അയച്ചാൽ അവരത് വാങ്ങിച്ചെടുക്കത്തില്ല, അയ്യോ അതെനിക്ക് പ്രശ്നമായി മാറും. അത് നീ അനുഗ്രഹം വാങ്ങിച്ചിട്ടും ദൈവത്തിൽ നിന്ന് കൃപ വാങ്ങിച്ചെടുക്കുക അതെങ്ങനെ ഉപയോഗിക്കുന്നു? കർത്താവ് എന്ന് പുതിയ വീഞ്ഞ് നമുക്ക് ഒഴിച്ചു തരട്ടെ, പുതിയ തുരുത്തിയാക്കി നമ്മളെ മാറ്റട്ടെ, എന്നിട്ട് അത് മിസ്യൂസ് ചെയ്യാതെ, അതായത്
വേണ്ടാത്ത വിധത്തിൽ ഉപയോഗിക്കാതെ അത് നന്മയ്ക്കായിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാം. കർത്താവിൻ്റെ യാഗവസ്തുവായിട്ട് നമ്മൾ കർത്താവ്, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വീഞ്ഞെന്ന് പറയുമ്പം വീഞ്ഞ ഓൾസോ റിപ്രസെൻസ് കർത്താവിൻ്റെ രക്തമായിട്ടാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് കപ്പിനകത്ത് വീഞ്ഞെടുത്ത് വെച്ചു, ഇതെൻ്റെ തിരിശരി, ഇതെൻ്റെ തിരി രക്തമാകുന്നു, ഇത് നിങ്ങളുടെ പുതിയ നിയമത്തിന് വേണ്ടിയുള്ള എൻ്റെ ഉടമ്പടിയാകുന്നെന്ന് പറയുന്നു. അപ്പം കർത്താവിൻ്റെ ഈ വീഞ്ഞെന്ന് പറയുന്ന കർത്താവിൻ്റെ രക്തമായിട്ട് പുതിയ നിയമത്തിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നും ദൈവം സൃഷ്ടിച്ച അതേ ആ കണ്ണുകൊണ്ട് നോക്കാമെങ്കിൽ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്മയാണ്. പക്ഷെ നമ്മൾ പിശാചിൻ്റെ സൈഡിൽ നിന്ന് അത് മിസ്യൂസ് ചെയ്ത് വെച്ച് ദൈവത്തെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ കള്ളുകുടിയുടെ സ്വഭാവം മോശമായിട്ടുണ്ട്, അത് മ്ലേച്ഛതയുടെ ആഗ്രഹങ്ങളുണ്ട്, സ്വഭാവത്തിൽ ലസ്റ്റുണ്ട്, അല്ലെങ്കിൽ കാമത്തിൻ്റേതായിട്ടുള്ള ചിന്തകൾ, ദൈവത്തിന് വിപരീതമായിട്ടുള്ള ചിന്തകൾ, രോഗങ്ങൾ, ഇതൊന്നും ദൈവത്തിൻ്റെ അല്ല, എല്ലാം അഴിഞ്ഞു പോയിട്ട് നമ്മളെ തുരുത്തി പുതുതാക്കാം, പുതിയ വീഞ്ഞൊഴിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ നീ ഒഴിക്കാൻ തുടങ്ങുമ്പോൾ വീഞ്ഞ് നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് മനുഷ്യന് ക്ഷീണം മാറാനും ആവശ്യത്തിനുമൊക്കെ ദൈവം പഴയ നിയമകാലം തൊട്ടേ പുതിയ നിയമകാലത്തിലും ക്രിസ്തുവിൻ്റെ രക്തം പോലും വീഞ്ഞിനോട് സെപ്രസെൻ്റ് ചെയ്താണ് യേശു കാണിച്ചത്. അവിടെ ഒന്നും അല്ല തെറ്റുപറ്റുന്നത്, പക്ഷേ ഏതൊരു കാര്യവും പിശാചിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് നാശമായി മാറുന്നു. അവൻ്റെ ആലോചനയോട് ചെന്ന് മനുഷ്യൻ ഇന്ന് ദൈവത്തെ ഇല്ലാതായി, എന്തല്ല മനുഷ്യൻ കൊടുത്തിരിക്കുന്ന ജീവന് പോലും വിലയില്ലാത്താക്കി മച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കുഴപ്പമാണ്. കർത്താവ്, നിന്നെ കുറ്റം പറയുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയങ്ങളിൽ ആഴമായിട്ടൊന്ന് ഇറങ്ങിച്ചെന്ന് കർത്താവ് ചെയ്തിരിക്കുന്ന നന്മകളെ മനസ്സിലാക്കി നന്മയ്ക്കായിട്ട് തന്നിരിക്കുന്നതിനെ തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന അത് ആ ജീവവൃക്ഷത്തിന് പകരം നന്മതിന്മയുടെ ഫലം കഴിച്ചതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പറയുക, ഈ നന്മതിന്മയുടെ ഫലത്തിൻ്റെ വൃക്ഷം ഞങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ശരിയായിട്ട് പഠിക്കുന്നില്ല. എന്നാൽ ജീവവൃക്ഷം മാത്രം വളരുന്ന ഒരു മുന്തിരിത്തോട്ടം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ അതിൽ നിന്ന് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടെ സമൃദ്ധിയുണ്ട്, അനുഗ്രഹമുണ്ട്. നീ ആകുന്ന മുന്തിരിയിലേക്ക് എല്ലാവരും കെട്ടിവെക്കട്ടെ. അപ്പം ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ മുന്തിരിയാവുന്ന ക്രിസ്തുവിലേക്ക് കെട്ടിവെക്കുന്നു. പിതാവാം ദൈവം തോട്ടക്കാരനായി മാറിയിരിക്കുന്നു. അവിടുന്ന് അത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.